ഹായ് ചങ്ങാതിമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്, ഞങ്ങൾ ഈ പൊതുപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില അനുഭവ കഥകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അതിൽ നിന്നുള്ള ഒരു ചെറിയ അനുഭവ കഥയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ ഈ ഓണം കഴിയുമ്പോഴത്തേക്കൊക്കെ സ്റ്റാർട്ടിംഗ് ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിരവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിരിക്ക് നർമ്മത്തിന് പ്രാധാന്യം കിട്ടുന്ന ഒരു ഒരു അനുഭവ കഥയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് ഇന്ന് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടനാട്ടുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരമധ്യേ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊടുമ്പരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ഈ കൂട്ടുകാരൻ്റെ കൂടെ ക്ഷീണം പ്രവർത്തിക്കുന്ന അവരെ ആശാനെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ ആശാനെന്ന് പറയുന്ന ആൾ അസ്ഥിക്ക് പിടിച്ച അത്രയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശൗര്യമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആത്മാർത്ഥത കൂടിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു തന്നതാണ്. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്ത് കാര്യവും, ഊണും ഉറക്കവും എല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഒരാശാന് പറ്റിയ ഒരു അമളിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആശാൻ ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ നാളെയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ തലേന്ന് രാത്രിയിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എതിരാളികൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമ്മാനം കൊടുത്ത് ആളുകളെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കയ്യോടെ പിടികൂടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഈ ഇലക്ഷൻ്റെ പോളിംഗ് നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ഒരു അവരൊരു ടീമിനെ രൂപീകരിക്കും. ആ ടീമുകൾ സംശയമുള്ള മേഖലകളിലൊക്കെ അവർ നിരീക്ഷണം നടത്തും. അപ്പോൾ നമ്മുടെ ഈ ആശാനും ഇതേപോലെ ഈ നിരീക്ഷണ ടീമിലെ അംഗമായിരുന്നു. അങ്ങനെ ആശാൻ വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് വീടുകൾ ടാർഗറ്റ് ചെയ്തു. എതിരാളികൾ ആ വീടുകളിൽ വരാനും അവരെ സ്വാധീനിക്കുവാനുമുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആശാൻ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരെ എതിരാളിയെ പിടികൂടണം, ഏതെങ്കിലും രീതിയിലുള്ള പാരിതോഷികമോ അല്ലെങ്കിൽ സ്വാധീനമോ നടത്തിയാൽ അവരെ പിടികൂടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആശാൻ അവിടെ കാവലിരുന്നു. കാവലിരുന്നിങ്ങനെ ആശാൻ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. ആശാന് ഒരു 10 മണിക്ക് നിരീക്ഷണം തുടങ്ങിയതാണ്. കുറച്ച് 2 കട്ടൻപീടിയൊക്കെ വലിച്ച് ഇങ്ങനെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം നോക്കുമ്പോഴുണ്ട് ആ വീടിൻ്റെ തൊട്ട് പരിസരത്തായിട്ട് ഒരാൾ അനങ്ങാതെ ഇരിക്കുന്നു. ആശാന് മനസ്സിലായി ഇത് എതിരാളിയാണ്, ഇവനെ ഏത് തരത്തിലും ഇന്ന് പിടികൂടിയിട്ട് തന്നെ ബാക്കി കാര്യം. അവൻ നേരത്തെ വന്ന് പതുങ്ങിയിരുന്ന് അവൻ വീട്ടുകാരനെ സ്വാധീനിച്ച് പണം കൊടുത്തോ അല്ലാതെ വോട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ ആശാൻ മനസ്സിൽ ചിന്തിച്ചു ഒരു കാരണവശാലും അവനെ കൊണ്ട് പൈസ കൊടുപ്പിക്കാൻ സമ്മതിക്കില്ല, അഥവാ അവൻ പൈസ കൊടുത്താൽ ആ സെക്കൻഡിൽ അവനെ പിടികൂടിയിട്ട് പോലീസിൽ വിളിച്ച് ഏൽപ്പിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ ആശാൻ അവിടെ ഇരുന്നു. 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, ഏകദേശം 3 മണി വരെയായി. ആശാൻ പരമാവധി ക്ഷമിച്ചു, ക്ഷമിച്ചിട്ട് പോലും ഈ ഇരിക്കുന്ന ആൾ എതിരുകക്ഷി ചലിക്കുന്നില്ല. ആശാൻ്റെ ക്ഷമയറ്റു, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ആശാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റിട്ട് നേരെ ചെന്ന് ആ ഇരിക്കുന്ന എതിരാളിയുടെ പുറൽ ലക്ഷ്യമാക്കി അദ്ദേഹത്തിൻ്റെ വലത്തെ കാലും കൊണ്ട് ആഞ്ഞു തൊഴിച്ചു. ആ തൊഴിക്കുന്നതും ആശാൻ്റെ നിലവിളി ശബ്ദം കേട്ട് ആ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി. ആശാനെ പിന്നെ അവിടുത്തെ ആളുകൾ കാണുന്നത് പിറ്റേന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി 2 സഹായികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ ആശാൻ കടന്നു വരുന്നതാണ്. ആശാൻ വന്ന് വളരെ ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് ആ പോളിംഗ് ബൂത്തിൽ കയറി വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ സുഹൃത്തുൾപ്പെടെയുള്ള ആളുകൾ ആശാനോട് ചോദിച്ചു, ആശാനെ എന്താ സംഭവിച്ചത്, എതിരാളികൾ ആശാനെ ആക്രമിച്ചോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണം, പ്രിയപ്പെട്ട ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആശാനെ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുന്ന ഒരു സംഭവമേ ഉദിക്കുന്നില്ല, അവരോട് നമ്മൾ പകരം ചോദിച്ചിരിക്കും എന്ന് എൻ്റെ സുഹൃത്തുൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ആശാനോട് ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ എതിരുകക്ഷിക്കാരോടൊന്നും ചോദിക്കാൻ പോകണ്ട, ഇത് സംഭവിച്ചത് മറ്റൊന്നാണ്. ആശാന്
കാവലിരിക്കുമ്പോൾ ആശാന്റെ അരികിലായിട്ട് ഒരാൾ പതുങ്ങിയിരിക്കുന്നതായിട്ട് ആശാന് തോന്നിയത് അവിടെ ആ വീട്ടുകാർ മണ്ടരി ബാധിച്ച തെങ്ങുകൾ മുറിച്ച് കളഞ്ഞിരുന്നു. മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കുറ്റി എവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആശാൻ കരുതിയത് ഈ ഇരിക്കുന്നത് എതിരാളിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആശാൻ ഏകദേശം 4-5 മണിക്കൂർ കാവലിരുന്നത്. എന്നിട്ട് പോലും ആശാന് മനസ്സിലായില്ല തെങ്ങുംകുറ്റിയാണെന്ന്. ആശാൻ എഴുന്നേറ്റ് ചെന്ന് ഈ തെങ്ങുംകുറ്റിയെയാണ് ആഞ്ഞ് തൊഴിച്ചത്. തൊഴിച്ചതും കാലൊടിഞ്ഞ് റെഡിയായി. നാട്ടുകാരെല്ലാം കൂടെ ആശാൻ്റെ നിലവിളി കേട്ട് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞത് ഇത് 3-4 വിരലുകൾ തവിടുപൊടിയായി പോയി. ഇതൊരു പരുവത്തിനെ ഞാൻ പ്ലാസ്റ്റർ ഒട്ടിച്ച് പ്ലാസ്റ്റർ ചെയ്ത് വിടുകയാണ്. ഇതിനി സെറ്റാവുമെന്ന് പോലും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ആ രീതിയിലുള്ള അടിയാണ് ആശാൻ അടിച്ചത്. എന്തായാലും കാര്യം ഇതൊക്കെ ആണെങ്കിലും അന്ന് തൊട്ട് നമ്മുടെ ആശാൻ്റെ ആത്മാർത്ഥതയ്ക്ക് ആ നാട്ടിലുള്ള ആളുകളൊരു പേരിട്ടു. നമ്മുടെ ആശാനെ തെങ്ങും കുറ്റി ആശാൻ എന്നാണ് പിന്നീട് ആ നാട്ടിലുള്ള ജനങ്ങൾ ഇന്നുവരെയും വിളിച്ചു വരുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിചിത്രമായിട്ടുള്ള, നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടന്നതാണോ എന്ന്. ഇതിനപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിലുണ്ടായ ഒരു കഥയെന്ന് പറയുന്നത്, എനിക്ക് പാർട്ടിയിലൊരു പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുയായിയായിട്ടുള്ള 1-2 സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കണം, ചേട്ടൻ്റെ ഇത്രയും നല്ലൊരു പ്രൊമോഷൻ കിട്ടിയതല്ലേ, അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാവുന്നവർ തയ്യാറായി. അപ്പോൾ അതിൽ 1-2 ആളുകളിൽ അല്പസ്വല്പം മിനുങ്ങുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ പോസ്റ്ററൊക്കെ അവർ വൃത്തിയായിട്ട് ഒട്ടിച്ചു. രാത്രി 2 മണിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കും വളരെ സന്തോഷം. ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ ഞാൻ മനസ്സാൽ അഭിനന്ദിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ മുതൽ നമ്മളെ അറിയാവുന്ന ആളുകൾ മുഴുവൻ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ പൊന്ന് മാഷെ നിങ്ങൾ ആരുടെ കയ്യിലാണ് ഈ പോസ്റ്റർ ഒട്ടിക്കാൻ കൊടുത്തത്. ഞാൻ ചോദിച്ചത് എന്താ, അല്ല എല്ലാ പോസ്റ്ററും തല താഴെയും കാലും മേളിലുമായിട്ട് അവർ കൃത്യമായിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഒരു പുഴയുടെ അരികിൽ ഒരു പാലത്തിൻ്റെ ചവിട്ടി കൊണ്ടുപോയിട്ട് വരെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ഒട്ടിക്കാൻ പോയ ആളുകളോട് ഞാൻ ചോദിച്ചിടെ നിങ്ങൾ തലതിരിച്ചൊട്ടിച്ചതോ പോട്ടെ, അത് വിഷയമല്ല, പക്ഷെ ഈ പാലത്തിനടിയിൽ കൊണ്ടുപോയി ഒട്ടിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാലും എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് നിർത്താൻ പറ്റാതെ പോയതാ. കാരണം അവിടെ കുളിക്കാൻ വരുന്ന സ്ത്രീകളുണ്ട്. അതുമാത്രമല്ല, വഞ്ചിക്കാർ തുഴഞ്ഞു പോകുമ്പോൾ അവരെ മുകളിലോട്ട് നോക്കുമ്പോൾ ചേട്ടൻ്റെ ആ മുഖം കാണണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ബന്ധപ്പെട്ട് അതിൻ്റെ മുകളിൽ പാലത്തിനടിയിൽ കയറി പോസ്റ്റർ ഒട്ടിച്ച പ്രിയപ്പെട്ട ചങ്ങാതിമാർ കൂടി നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെയും നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ കേൾക്കാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ ഈ ചർച്ചകൾ, ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ തുടരുന്നതിനുള്ളൊരു പ്രോത്സാഹനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനിയമത്തായി നന്ദി, നമസ്കാരം.